ഹായ് ഗായ്സ്, അപ്പോൾ പ്രോസസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ സൈക്കിളിൻ്റെ റിവ്യൂ ആണ്. അതായത് ഞാൻ തന്നെ നിർമ്മിച്ച ഒരു ഡബിൾ സൈക്കിളിൻ്റെ റിവ്യൂ ആണ്. അതിൻ്റെ പാർട്സുകൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് റിവ്യൂയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതാണ്. ഗായ്സ്, നമുക്കപ്പോൾ ഞാൻ തന്നെ നിർമ്മിച്ച സൈക്കിളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ കുറച്ച് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. വേറെ കുറേ അധികം കാര്യങ്ങൾ സൈക്കിളിൽ കയറി വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാ കാര്യങ്ങളും നമുക്ക് സൈക്കിളിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ പ്രത്യേകമായിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് നമുക്ക് പറയേണ്ട ഒരു കാരണം വെച്ചാൽ, വേറൊരു പഴയ ലേഡി ബേർഡ് സൈക്കിളോ അല്ലെങ്കിൽ പുതിയ മോഡൽ സൈക്കിളുമോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വന്നൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. കേബിൾ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ നമുക്ക് ഇടാൻ പറ്റും. ഓട്ടോയുടെ കേബിളൊക്കെ, അതായത് ഓട്ടോഷയുടെ കേബിളൊക്കെ നല്ല ലെങ്ത്തുള്ള കേബിളാണ്. പക്ഷേ അത് ഇട്ടാലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിട്ടില്ല. കേബിളായി കഴിയുമ്പോൾ അത്ര ലെങ്ത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു ആക്ഷൻ കുറയും. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ചിലപ്പോൾ സൈക്കിൾ നിർത്താൻ പറ്റിയെന്നുമില്ല. സൈക്കിളിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ബ്രേക്കാണെങ്കിലും ബാക്കിലേക്കുള്ള ബ്രേക്കാണെങ്കിലും ഫുൾ ലിവറാണ്. അത് ഫുൾ ക്ലാമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ഭയങ്കര, അത് ഇത്രയും വലിയ സൈക്കിൾ പിടിച്ച് നിർത്തണമെങ്കിൽ ഇങ്ങനെയൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് പെട്ടെന്ന് നിർത്താനും കാര്യങ്ങൾക്കും എല്ലാത്തിനും പറ്റും. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ്ങൊക്കെ പോവുകയാണെങ്കിൽ സൈക്കിൾ ചിലപ്പോൾ പഞ്ചറായിരിക്കും. പഞ്ചറാവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയർ പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലായിട്ട് എയർ അടിക്കാൻ വേണ്ടിയുള്ളൊരു പമ്പാണ് അവിടെ വെച്ചത്. ഹാൻഡ് പമ്പാണ് വെച്ചത്. അത് ലോക്ക് ചെയ്താണ് വെച്ചത്. അത് ഫുള്ളായിട്ട് ലോക്ക് ചെയ്താണ് വെച്ചത്. അവിടെ അഡീഷണലായിട്ട് നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് പെട്ടെന്ന് അങ്ങനെ ആർക്കും പെട്ടെന്ന് അങ്ങനെ എടുത്തുകൊണ്ടാവില്ല. പിന്നെ നമ്മൾ വേറെ ലോക്ക് കൂടി വരുന്നുണ്ട്, ലോക്ക് കൂടി വരുന്നുണ്ട്. പിന്നെ രാത്രി നമ്മളിപ്പോൾ ഒരു സൈക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇത്രയും വലിയ ഹെവി സൈക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എതിർദേശയിൽ വന്നവർക്കോ അല്ലെങ്കിൽ സൈഡിൽ നിന്നൊരു വണ്ടി കയറി വരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുവന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ LED സ്ട്രിപ്പാണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് തൊട്ട് ബാക്കിൽ വരെ വണ്ടിക്ക് LED ലൈറ്റാണ് കൊടുത്തത് ഫുള്ളായിട്ട്. ആ LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിയിലും കൊടുത്തുണ്ട്, നമുക്ക് LED ലൈറ്റ് ഫുള്ളായിട്ടും കൊടുത്തേക്കാണ്. ഇങ്ങനെ മഴക്കാരുണ്ട് ഇവിടെ, LED ലൈറ്റാണ് ഫുള്ളായിട്ട് ഇങ്ങനെ അറ്റം വരെ, അതായത് അടിയിലും എഡ്ജിലും ഉണ്ട്. LED ലൈറ്റാണ് ഫുള്ളായിട്ടും കൊടുത്തത്. ബാക്കിലെ സീറ്റിൻ്റെ അടിയിൽ അഡീഷണൽ ആയിട്ടൊരു വെള്ള ലൈറ്റ് കൊടുത്തത്. അപ്പോൾ ബാക്കിൽ നിന്ന് വന്നവർക്ക് വണ്ടി കാണാൻ വേണ്ടി കൂടിയാണ് എല്ലായിടത്തും ഫുൾ ലൈറ്റുകളാണ് കൊടുത്തത്. അപ്പോൾ പെട്ടെന്നൊരു വണ്ടി കയറി വരെ, അങ്ങനെ വണ്ടി കയറി വന്നാൽ പോലും ഒരിക്കലും ഒരു അപകടം ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ സൈക്കിൾ, ഇത്രയും വലിയ സൈക്കിൾ റോട്ടിൽ കൂടെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഇരിക്കും സൈക്കിൾ. രാത്രി കാണാനായിട്ട് നല്ല വൈബായിരിക്കും സൈക്കിൾ കാണാൻ. നേരത്തെ ഈ ടൂൾ ബോക്സിൻ്റെ കേസ് പറഞ്ഞു. ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഇതിനകത്തൊരു ബാറ്ററി ഉണ്ടാവും. ബാറ്ററി വെച്ചാണ് ഈ ഫുൾ ലൈറ്റ്, അതായത് സൈക്കിളിലുള്ള ഫുൾ ലൈറ്റുകൾ ഫുള്ളായിട്ടും മെയിൻ ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പഞ്ചർ ഒട്ടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. അതിനുവേണ്ടിയാണ് ടൂൾ ബോക്സ് സെറ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഒരാൾ സൈക്കിൾ ചവിട്ടി, ഇപ്പോൾ ഫ്രണ്ടിലിരിക്കണ ഞാനോ അല്ലെങ്കിൽ ബാക്കിലിരിക്കണോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണ് സൈക്കിള്, നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ല രണ്ടാളും കൂടിയാണ് ചവിട്ടണമെങ്കിൽ ഒരാൾ സൈക്കിൾ ചവിട്ടി കാലിപ്പോൾ വേദന എടുത്തുനിന്ന് വരുതാ, അല്ലെങ്കിൽ ലോങ് പോകുമ്പോൾ എന്തെങ്കിലും ഇത് പറ്റിയെന്ന് വരുതാ. അപ്പോൾ നമുക്ക് കാല് റെസ്റ്റിന് വേണ്ടി വെക്കാനുള്ളൊരു ഇതാണ്, ഒരു പ്ലേസാണ് അവിടെ. ഞാൻ ലാസ്റ്റ് സൈക്കിൾ ചവിട്ടുന്ന ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കൃത്യമായിട്ട്. പിന്നെ ഈ സീറ്റ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വലിയ ഈ മോഡലിൽ സൈക്കിളുമേ ഈ സീറ്റ് വരുമ്പോഴെന്ന് വെച്ചാൽ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ആണ് ഈ സൈക്കിള്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഇരുന്ന് എന്തോരം ദൂരം ട്രാവൽ ചെയ്താലും ഒരു എന്താ പറയുക ഒരു ബക്കറ്റ് സീറ്റും ഇരുന്ന് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും, അതൊരു ഭയങ്കര പുള്ളിങ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും ഒരു എന്താ പറയുക ഓടിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പം വരില്ല. രണ്ട് സീറ്റും അങ്ങനത്തെ സീറ്റാണ്. അപ്പോൾ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇത് സീറ്റിന് അങ്ങനെയുള്ളൊരു മടുപ്പ് നമുക്ക് വരില്ല ഓടിക്കുന്നതുകൊണ്ട്. ഈ സൈക്കിളിൻ്റെ ചെയിനിങ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ, അതായത് ഒരു ഒറ്റ ലെങ്ത്തിൽ നമുക്കൊരിക്കലും ഒരു ചെയിൻ ഇടാൻ പറ്റില്ല സൈക്കിളിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലെങ്ത്തിൽ ഒരു ചെയിൻ ഈ ഇത്രയും വലിയ സൈക്കിളും ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ചെയിൻ ഒരാൾക്ക് മാത്രമേ സൈക്കിളിൻ്റെ സൈക്കിൾ ചവിട്ടാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ട് സൈഡിലേക്കും അതായത് ഇപ്പോൾ പിറകിലും ഒരു പെഡൽ വന്നു ഫ്രണ്ടിലും ഒരു പെഡൽ വന്നു അപ്പോഴും ഒറ്റ ചെയിൻ ഇടാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒറ്റ ചെയിൻ ഇട്ട് നോക്കിയതാണ് ഫസ്റ്റ് ടൈം ഇട്ട് നോക്കി. ഇപ്പോൾ ഒറ്റ ചെയിനാണെന്ന് സൈക്കിളിന് കിടന്നത്. ആ ചെയിൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ചെയിൻ ചാടിപ്പോവും. രണ്ടാമത്തെ അതായത് പിറകിലെ പെഡൽമേന്ന് ചെയിൻ എപ്പോഴും ചാടി പോരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ചെയിൻ എന്നുള്ളൊരാശയം. അപ്പോൾ അങ്ങനൊരു ഇതിനകത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇതിൻ്റെ ചെയിൻ ഇട്ട് എന്താണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്, ചെയിൻ ഇതിൻ്റെ ഫസ്റ്റ് പെഡൽ അതായത് ആദ്യത്തെ പെഡൽമേന്ന് ഒറ്റൊരു ചെയിൻ ഒറ്റൊരു ലെങ്ത്തിലൊരു ചെയിൻ ബാക്ക് വരെ വന്നേക്കാണ്. എന്നിട്ട് അവിടെ ഒരു ഗിയറിൻ്റെ പ്രൊപ്പല്ലർ അതായത് ഗിയർ സൈക്കിളിൻ്റെ പ്രൊപ്പല്ലർ പോലെ വെച്ചിട്ട് ഗിയർ സൈക്കിളിൻ്റെ ഇതാണ് പ്രൊപ്പല്ലറാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു ചെയിൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ഈ ഫ്രണ്ടിൽ നിന്ന് വന്ന ചെയിൻ ബാക്കിൽ ഇതുമേക്ക് ക്രോസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ എപ്പോഴും ചവിട്ടാൻ എപ്പോഴും ഒരു ഈസി ആയിരിക്കും. ചാടി പോ സൈക്കിൾ ചെയിൻ എപ്പോഴും ചാടി പോവില്ല. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതാണ് ഗിയർ സിസ്റ്റത്തിൻ്റെ ഒരു ഇത് വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് ഞാൻ പറഞ്ഞില്ല മീറ്റർ പോലത്തെ ഒരു ഇതെന്ന് പറയില്ലേ, അതായത് സോളാർ സിസ്റ്റമാണ് സൈക്കിളിന് വെച്ചാണ്. അതായത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിന് ഇപ്പോൾ വെച്ചാണ് സോളാർ സിസ്റ്റമാണ് നിങ്ങൾ കാണുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോങ് പോയിട്ട് ഇപ്പോൾ അവിടെ ചെന്നതിന് ചിലപ്പോൾ കറണ്ട് ഇല്ല. കറണ്ടിലും ഇത് ചാർജ് ചെയ്യാൻ പറ്റും. കറണ്ടിൽ ഇതിവിടെ രണ്ട് അതായത് ഒരു പോർട്ട് പോലെ ഉണ്ടാവും. അതായത് ചാർജിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണത്. അവിടെ നമുക്ക് മൊബൈൽ ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ല, ഐ മീൻ കറണ്ട് ഇല്ല. അങ്ങനെ ആ ടൈമിലാണെങ്കിൽ നമുക്ക് നേരെ സോളാർ സിസ്റ്റം വഴി ചാർജ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സോളാറിൻ്റെ പാനലും അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചത്. അത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് ആണ് വന്നത്. അപ്പോൾ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ സൈക്കിളിനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ സൈക്കിൾ ഉണ്ടാക്കിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിന് വലിയ കാര്യമായിട്ട് പണികളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സൈക്കിൾ ഉണ്ടാക്കി അതിരുപ്പള്ളിക്ക് പോയി. അതിരുപ്പള്ളിയാണ് ഫസ്റ്റ് ട്രിപ്പ് സൈക്കിളിൻ്റെ. ഒരു ലോങ് ട്രിപ്പ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ സൈക്കിളിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അതിരുപ്പള്ളിക്കാണ്. അതിരുപ്പള്ളിക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് സൈക്കിളിൻ്റെ ഒരു വിലയും കാര്യങ്ങളൊക്കെ അതായത് ആൾക്കാർ വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അത് സൈക്കിൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് എങ്ങനെ ചവിട്ടിക്കൊണ്ട് പോണേ അങ്ങനൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സൈക്കിള്. ഇനിയിപ്പോൾ ഇതുമൊരു ഒരു സൈക്കിൾ കൂടി വെച്ച് ഒന്ന് സെറ്റ് ചെയ്താലോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. ട്രിപ്പിൾ സൈക്കിൾ ആക്കിയാലോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്തോരം വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല. കാരണം അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല. ചിലപ്പോൾ ചെയ്യും. അതിപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം. കാരണം നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കണം. അത് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് എന്തായാലും. ഇപ്പോൾ ഇതേ നമ്മൾ ടേണിങ് എങ്ങനെ തിരിക്കണേ നിങ്ങൾ കാണിക്കാൻ പോകണം. എസ് വളവൊക്കെ പോലത്തെ ഒരു വളവാണിത്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സൈക്കിൾ ചവിട്ടുന്നത് മൂന്നാളുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം.
അപ്പോൾ ഗായ്സ് നമ്മുടെ ഡബിൾ സൈക്കിളിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും പ്രോസസ് ബ്ലോഗ് സൈനിങ് ഔട്ട്.